വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് വണ്ണിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോർത്ത് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് പ്ലേറ്റ് ബൗണ്ടറീസ് ഉള്ളത്. അതായത് ഡൈവേർജൻ, കൺവേർജൻ, ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറഞ്ഞ മൂന്ന് തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ആണുള്ളത് എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു പോർഷൻ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന് ശേഷമുള്ള പോർഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസ് മൂന്നായിട്ട് തിരഞ്ഞിരിക്കുന്നു. ഒന്ന് ഡൈവേർജൻ ബൗണ്ടറീസ്, അതുപോലെ തന്നെ രണ്ട് കൺവേർജൻ ബൗണ്ടറീസ്, മൂന്ന് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. അപ്പോൾ ആദ്യം നമുക്ക് ഡൈവേർജൻ ബൗണ്ടറീസ് എന്താണെന്ന് നോക്കാം. ഡൈവേർജൻ ബൗണ്ടറീസ് ആകുമ്പോഴേക്കും ന്യൂ ക്രസ്റ്റ് ഈസ് ജനറേറ്റഡ് ആസ് ദ പ്ലേറ്റ്സ് പുൾ അവേ ഫ്രം ഈച്ച് അതർ. അതായത് പ്ലേറ്റ്സ് പരസ്പരം പുൾ അവേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ന്യൂ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? അതാണ് ഡൈവേർജൻ ബൗണ്ടറീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്ലേറ്റ്സ് മൂവ് അവേ ചെയ്യുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന സൈറ്റുകളാണ് നമ്മൾ സ്പ്രെഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഡൈവേർജൻ ബൗണ്ടറീസിൽ പറയുന്നത്? ഡൈവേർജൻ ബൗണ്ടറീസിൽ പറയുന്നത് പ്ലേറ്റ്സുകൾ പരസ്പരം പുള്ളവേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ന്യൂ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പ്ലേറ്റ്സ് പരസ്പരം പുള്ളവേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞത്. പരസ്പരം ഡൈവേർജ് ചെയ്ത് പോകുന്നു, അതാണ് ഡൈവേർജൻ ബൗണ്ടറീസ്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം മൂവ് അവേ ചെയ്ത് പോകുമ്പോഴേക്കും അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സൈറ്റ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രെഡിങ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രെഡിങ് സൈറ്റ്സിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്, അല്ലെങ്കിൽ ഡൈവേർജൻ ബൗണ്ടറീസിന് തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഡൈവേർജൻ ബൗണ്ടറീസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ, അമേരിക്കൻ പ്ലേറ്റ്സ് എവിടെ നിന്നാണ്? യൂറേഷ്യൻ ആഫ്രിക്കൻ പ്ലേറ്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇതെന്ന് സംഭവിച്ചത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത് ഉണ്ടായി വന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യൂറേഷ്യൻ ആഫ്രിക്കൻ പ്ലേറ്റ്സിൽ നിന്ന് അമേരിക്കൻ പ്ലേറ്റ് എന്ത് ചെയ്തു? അത് ഡൈവേർജ് ചെയ്ത് പോയപ്പോൾ ആണ് എന്ത് സംഭവിച്ചത്? ഈ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നൊരു പോർഷൻ ഫോം ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? ഡൈവേർജൻ ബൗണ്ടറീസിന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ എന്താണ് ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്? ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ന്യൂ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു. എങ്ങനെയാണ്? പ്ലേറ്റ്സ് മൂവ് അവേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ന്യൂ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു, അതിനെ നമ്മൾ ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്ലേറ്റ്സ് മൂവ് അവേ ചെയ്യുമ്പോൾ സൈറ്റ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മളതിനെ സ്പ്രെഡിങ് സൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്പ്രെഡിങ് സൈറ്റ്സിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇതിനൊരു എക്സാമ്പിളാണ്. അതായത് യൂറേഷ്യൻ ആഫ്രിക്കൻ പ്ലേറ്റ്സിൽ നിന്ന് അമേരിക്കൻ പ്ലേറ്റ് അത് സെപ്പറേറ്റ് ചെയ്ത് പോയപ്പോഴേക്കും ഫോം ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഈ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാനുള്ളതാണ് കൺവേർജൻ ബൗണ്ടറീസ്. ഡൈവേർജൻ ബൗണ്ടറീസിൽ പുതിയ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തതെങ്കിൽ, കൺവേർജൻ ബൗണ്ടറീസിൽ സംഭവിക്കുന്നത് ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രസ്റ്റ് ഈസ് ഡിസ്ട്രോയിഡ് ആസ് വൺ പ്ലേറ്റ് ഡൈവ്ഡ് അണ്ടർ അനദർ. അപ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് അടിയിലേക്ക് സിങ്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡൈവ് ചെയ്ത് പോവുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്രസ്റ്റ് എന്ത് ചെയ്യപ്പെടുന്നു? ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് എന്തിൽ ചെയ്യുന്നത്? കൺവേർജൻ ബൗണ്ടറീസിൽ ചെയ്യുന്നത്. ദ ലൊക്കേഷൻ വെയർ സിങ്കിങ് ഓഫ് ദ പ്ലേറ്റ് ഒക്കേഴ്സ് ഈസ് കോൾഡ് സബ്ഡക്ഷൻ സോൺ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലേറ്റ് സിങ്ക് ചെയ്യപ്പെടുന്നു പോകുന്ന, അതായത് അത് താഴ്ന്നു പോകുന്ന ആ ഒരു പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ് സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞതിന് ഡൈവേർജൻ ബൗണ്ടറീസ് പറഞ്ഞപ്പോൾ സ്പ്രെഡിങ് സൈറ്റ് പറഞ്ഞു. സ്പ്രെഡിങ് സൈറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു? രണ്ട് പ്ലേറ്റ് പുൾ അവേ ചെയ്ത് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ മൂവ് അവേ ചെയ്യുമ്പോഴേക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിനെ നമ്മൾ സ്പ്രെഡിങ് സൈറ്റ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ കൺവേർജ് ചെയ്യുകയാണ്. കൺവേർജ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? താഴ്ന്നു പോകുന്നു. അങ്ങനെ ക്രസ്റ്റ് എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. മറ്റിടത്താണെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് മൂവ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? അവിടെ ഒരു സ്പ്രെഡിങ് സൈറ്റ് ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺവേർജൻ ബൗണ്ടറിയിൽ നമ്മൾ പറഞ്ഞ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ പ്ലേറ്റ് എന്ത് ചെയ്യപ്പെടുന്നു? സിങ്ക് ചെയ്ത് പോകുന്നു. ആ പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഇനി കൺവേർജൻ ബൗണ്ടറീസ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? അപ്പോൾ അവിടെ പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ കൺവേർജൻസ് നടക്കാം. എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ് തമ്മിൽ എന്ത് നടക്കാം? ഇത്തരത്തിലുള്ള കൺവേർജൻസ് നടക്കാം, അല്ലെങ്കിൽ കൂട്ടുമുട്ടി നടക്കാം.
അതുപോലെ തന്നെ രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റ്സ് തമ്മിൽ ഇത്തരത്തിലെ കൺവെർജൻസ് നടക്കാം, കൂട്ടിമുട്ടൽ നടക്കാം, അല്ലെങ്കിൽ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റും തമ്മിലും എന്ത് സംഭവിക്കാം, ഇത്തരത്തിലെ കൺവെർജൻസ് സംഭവിക്കാം. അപ്പം നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കൺവെർജൻ ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ക്രസ്റ്റ് എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം പ്ലേറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിലെ സിങ്കിങ് ഓഫ് പ്ലേറ്റ് സംഭവിക്കുന്ന പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ് സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. കൺവെർജൻസ് പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ നടക്കാം. ഇങ്ങനെയൊക്കെ നടക്കാം: ഒന്ന്, രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റും തമ്മിലും എന്ത് ചെയ്യാം, കൺവേർജ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. നമ്മൾ ഡൈവേർജൻ ബൗണ്ടറീസ് പറഞ്ഞപ്പോൾ അവിടെ ക്രസ്റ്റ് എന്ത് ചെയ്തു, അവിടെ ഫോം ചെയ്തു. അതുപോലെ കൺവെർജൻ ഡൗൺ ബൗണ്ടറീസ് പറഞ്ഞപ്പോഴേക്കും അവിടെ എന്ത് ചെയ്തു, ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്തു. എന്നാൽ ട്രാൻസ്ഫോം ബൗണ്ടറീസിൽ ഇത്തരത്തിൽ ക്രസ്റ്റ് ഫോം ചെയ്യുന്നുമില്ല, അതോടൊപ്പം ഡിസ്ട്രോയ് ചെയ്യുന്നുമില്ല. പിന്നെ എന്താണ് ഈ ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് നോക്കാം. പ്ലേറ്റ്സ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയോ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ ചെയ്യാത്തതാണ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണ് എങ്കിൽ ട്രാൻസ്ഫോം ഫോൾസ് എന്ന് പറയുന്നത് ജനറലി അതൊരു സെപ്പറേഷനായിട്ടുള്ള പ്ലെയിനാണ്, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സെപ്പറേഷനാണ് നമ്മൾ ട്രാൻസ്ഫോം ഫോൾസിനെ പറയുന്നത്. കാരണം മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ നിന്ന് വളരെ പെർപെൻഡിക്കുലറായിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലെയിൻ ഓഫ് സെപ്പറേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇതെങ്ങനെയാണ് ഈ പ്ലെയിൻ ഓഫ് സെപ്പറേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, ക്രസ്റ്റ് ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് നടക്കുന്നില്ല, ഈ ഒരു ഇറപ്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നില്ല, ഈ ക്രസ്റ്റ് ഏരിയയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സേർട്ടൺ പോർഷൻ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എർത്തിൻ്റെ ആക്സിസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൊട്ടേഷൻ ഓഫ് എർത്തും എന്തിനേക്ക് കാരണമാവുന്നുണ്ട്, ഇത്തരത്തിൽ സേർട്ടൺ പ്ലേറ്റ് പോർഷൻസ് സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് മാറുന്നതിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുന്നത് കൺവെർജൻ ബൗണ്ടറീസും അതുപോലെ തന്നെ ഡൈവേർജൻ ബൗണ്ടറീസും പോലെ ആ ക്രസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയോ ഡിസ്ട്രക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്ലേറ്റ്സ് തമ്മിൽ ഹൊറിസോണ്ടലി സ്ലൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തോ സംഭവിക്കുകയാണ്, അവിടെ ഒരു സെപ്പറേഷൻ ബ്ലോക്കാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഓഫ് സെപ്പറേഷൻ ഉണ്ടാകുന്നു. ഈ പ്ലെയിൻ ഓഫ് സെപ്പറേഷൻ ഉണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ക്രസ്റ്റ് ഏരിയയിൽ എന്ത് ചെയ്യുന്നില്ല, ക്രസ്റ്റ് ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇറപ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇറപ്ഷൻസ് നടക്കാത്തത് കൊണ്ട് തന്നെ സെർട്ടൺ പ്ലേറ്റ് പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആക്സിസ് ഓഫ് എർത്തിൽ നിന്നും മൂവ് അവേ ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൊട്ടേഷൻ ഓഫ് എർത്തും ഇത്തരത്തിൽ സെപ്പറേറ്റ് ബ്ലോക്സ് പ്ലേറ്റ് പോർഷൻസ്, അതായത് സെപ്പറേറ്റ് ബ്ലോക്സ് ആയിട്ട് നിൽക്കുന്നതിനുള്ള കാരണമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്ലേറ്റ് പോർഷൻസ് ഒരു സെപ്പറേറ്റ് സോണായിട്ട് മാറുന്നതിന് റൊട്ടേഷൻ ഓഫ് എർത്തും അതോടൊപ്പം തന്നെ എന്ത് ടെൻഡൻസിയും ആ പ്ലേറ്റ് പോർഷന് നമ്മുടെ ആക്സിസുമായിട്ട് എർത്തിൻ്റെ ആക്സിസുമായിട്ട് അതിൽ നിന്നും എവേ ചെയ്യുന്നതിനുള്ള ആ ഒരു ടെൻഡൻസിയും കാരണമാണ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോം ഫോൾസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെർട്ടൺ പ്ലെയിൻ പോർഷൻസ് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് നിൽക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസ് മൂന്നെണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന്, ഡൈവേർജൻ ബൗണ്ടറീസ് ഉണ്ട്. ഡൈവേർജൻ ബൗണ്ടറീസ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, രണ്ട് സ്ലൈഡുകൾ മൂവ് അവേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സ്പ്രെഡിങ് സൈറ്റ് ഫോം ചെയ്യും. എന്നാൽ കൺവെർജൻ ബൗണ്ടറീസ് ആകുമ്പോൾ രണ്ട് സ്ലൈഡുകൾ തമ്മിൽ അവിടെ കൺവെർജ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒന്ന് എന്ത് ചെയ്യും, സിങ്ക് ചെയ്ത് പോവും. അത്തരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അവിടെ സബ്ഡക്ഷൻ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആകുമ്പോൾ ഇത്തരത്തിൽ സ്പ്രെഡിങ് സൈറ്റും സബ്ഡക്ഷൻ സോണും അല്ല ചെയ്യുന്നത്, പകരം അവിടെ ട്രാൻസ്ഫോം ഫോൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ ഓഫ് സെപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ഈ പ്ലെയിൻ ഓഫ് സെപ്പറേഷൻ ഫോം ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. ഇതിനുള്ള മെയിൻ റീസൺ ഒന്നെന്താണ്, ഒന്ന് റൊട്ടേഷൻ ഓഫ് എർത്തും മറ്റൊന്ന് എന്തിനുള്ള ടെൻഡൻസിയാണ്, എർത്തിൻ്റെ ആക്സിസിൽ നിന്നും പ്ലേറ്റ് പോർഷൻസിന് മൂവ് അവേ ചെയ്യുന്നതിനുള്ള ടെൻഡൻസിയുമാണ് എന്തിന് കാരണമെന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോം ബൗണ്ടറീസ് ഫോം ചെയ്യുന്നതിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഇനി പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ റേറ്റ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ റേറ്റ് ഓഫ് പ്ലേറ്റ് മൂവ്മെൻറ്റ്, പ്ലേറ്റ് മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ, സ്ട്രിപ്സ് ഓഫ് നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്സ് ദാറ്റ്സ് പാരലൽ ടു മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഹെൽപ്സ് സയൻറ്റിസ്റ്റ് ടു ഡിറ്റർമൈൻ ദ റേറ്റ്സ് ഓഫ് പ്ലേറ്റ് മൂവ്മെൻറ്റ്. പ്ലേറ്റ് മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് സയൻറ്റിസ്റ്റിനെ സഹായിക്കുന്നതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പാരലായിട്ട് ഉള്ള നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പാരലായിട്ടായിരിക്കും, മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പാരലായിട്ടുള്ള ഈ നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിലെ സ്ട്രിപ്സ് ആണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത്, പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പാരലായിട്ടുള്ള
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർമൽ ആൻഡ് റിവേഴ്സ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു സ്ട്രിപ്പാണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത്, പ്ലേറ്റിന് എത്രത്തോളം മൂവ്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സയൻറ്റിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ നമ്മളെയും സഹായിക്കുന്നത് ഈ മിഡോഷ്യാനിക് ക്രെഡിറ്റിന് പാരലായിട്ടുള്ള നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രിപ്സാണ്. ഇത് വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ഏറ്റവും സ്ലോ റേറ്റിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നത് ആർട്ടിക് റിഡ്ജസിലാണ്. അപ്പോൾ എവിടെയാണ് ഏറ്റവും സ്ലോവസ്റ്റ് റേറ്റിലുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത്? ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത് ആർട്ടിക് റിഡ്ജസിലും, അതോടൊപ്പം തന്നെ അല്പം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത് ഈസ്റ്റ് പസഫിക്കിന് അടുത്തുള്ള ഈസ്റ്റേൺ ഐലൻഡ് എന്ന് പറയും. ആ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് മിഡോഷ്യാനിക് ക്രെഡിറ്റിന് പാരലായിട്ടുള്ള എന്താണ് നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിൻ്റെ സ്ട്രിപ്സാണ് നമ്മളെ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്ട്രിപ്സിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു സ്ട്രിപ്പ് വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും സ്ലോവസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത് ആർട്ടിക് റിഡ്ജിലും, അതോടൊപ്പം തന്നെ അല്പം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്ലേറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് നോക്കിയപ്പോഴേക്കും ഈസ്റ്റ് പസഫിക്കിന് സമീപത്തുള്ള ഈസ്റ്റർ ഐലൻഡിലുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഫാസ്റ്റസ്റ്റ് മൂവ്മെൻറ്റ് ഈസ്റ്റർ ഐലൻഡിലും അതുപോലെ തന്നെ സ്ലോവസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നത് ആർട്ടിക് റിഡ്ജിലുമാണ്. നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്? പ്ലേറ്റ് മൂവ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് മിഡോഷ്യാനിക് റിഡ്ജസിന് പാരലായിട്ട് കാണപ്പെടുന്ന നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രിപ്പിൻ്റെ സഹായത്താലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്തായിരിക്കും പ്ലേറ്റ് മൂവ്മെൻറ്റിന് ആധാരമായിട്ടുള്ള ഫോഴ്സ് എന്നാണ്. നമ്മൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേക്കും അതിൽ നമ്മൾ ഓരോ രീതിയിലുള്ള ഫോഴ്സിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. നമ്മൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പഠിച്ചപ്പോഴേക്കും പഠിച്ചത് ആ ഒരു ഫോഴ്സ് അല്ല, നമ്മൾ സീ ഫ്ലോർ സ്പ്രെഡിങ് പഠിച്ചപ്പോൾ പറഞ്ഞത് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒന്നായിരുന്നു നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞത്. എന്നാൽ നമ്മൾക്ക് ഒരു കമ്പൈൻഡ് വ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലേറ്റ് മൂവ്മെൻറ്റിന് ആധാരമായിട്ടുള്ള ഫോഴ്സ് എന്താണ് എന്നതിന് നമുക്ക് കാരണമായിട്ട് പറയാവുന്നത് റിജിഡ് പ്ലേറ്റിന് അടിയിലുള്ള മൊബൈൽ റോക്സ് ആണ് എന്തിന് കാരണമെന്ന് പറയാം. ഈ ഒരു പ്ലേറ്റ് മൂവ്മെൻറ്റിന് കാരണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ റിജിഡ് പ്ലേറ്റ്സിന് അടിയിലുള്ള ഈ മൊബൈൽ റോക്സിലുണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ് അത് സർക്കുലർ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, അതായത് ചാക്രികപരമായിട്ടുള്ള ഈ ഒരു മൊബൈൽ റോക്സ്. മൊബൈൽ എന്ന് പറയുമ്പോൾ ചലനശേഷിയുള്ള, അപ്പോൾ റിജിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് റിജിഡായിട്ട് തന്നെ നിൽക്കുന്നു, അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന റോക്സാണ്. ഈ സ്റ്റാറ്റിക് അല്ലെങ്കിൽ റിജിഡായിട്ടുള്ള റോക്സിന് താഴെ ബിനീത്തിലായിട്ട് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള മൊബൈൽ റോക്സ് സർക്കുലറായിട്ട് മൂവ് ചെയ്യുന്നത് എന്തിന് കാരണമാവുന്നുണ്ട്? പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ് എങ്കിൽ എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഹീറ്റഡ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, അത് സർഫസിലേക്ക് റൈസ് ചെയ്ത് വരികയും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് തണുക്കുന്നു. അപ്പോൾ ഇത് പിന്നും എന്ത് ചെയ്യുകയാണ്, ഇത് വീണ്ടും സിങ്ക് ചെയ്ത് പോകുന്നു, ഡീപ്പർ ഡെപ്ത്തിലേക്ക് സിങ്ക് ചെയ്ത് പോകുന്നു. ഈ ഒരു പ്രോസസ്സാണ് റിപ്പീറ്റ് ആയിട്ട് നടക്കുന്നത്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിൽ മൊബൈലായിട്ട് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു മെൽറ്റഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റഡ് മെറ്റീരിയൽ, ആ മോൾട്ടൺ ഓർ ഹീറ്റഡ് മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നു, ഈ ഹീറ്റഡ് മെറ്റീരിയൽ സർഫസിലേക്ക് വെൻ്റ് വഴി വരുന്നു. ഈ വെൻ്റ് വഴി സർഫസിലേക്ക് വന്ന് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് തണുക്കുന്നു. തണുത്തതിന് ശേഷം ഇത് എന്ത് ചെയ്യുകയാണ്, ഇത് വീണ്ടും സിങ്ക് ചെയ്ത് ഡീപ്പർ ഡെത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സായിട്ട് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിൽ റിജിഡ് റോക്സിനടിയിലുള്ള മൊബൈൽ റോക്സിൽ മൂവ്മെൻ്റ് ഉണ്ടാവുകയും പ്ലേറ്റ് എന്ത് ചെയ്യുകയും ചെയ്യുന്നത്, മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു കറണ്ടിനെ നമുക്ക് കൺവെക്ഷണൽ ഫ്ലോ അല്ലെങ്കിൽ കൺവെക്ഷണൽ സെൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഈ ഒരു പ്രോസസ്സാണ്, ഇത് ഓവർ ആൻഡ് ഓവറായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ സെൽ ഓർ കൺവെക്റ്റീവ് ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കൺവെക്ഷൻ സെൽ അല്ലെങ്കിൽ കൺവെക്റ്റീവ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, എർത്തിനടിയിലുള്ള ഹീറ്റഡ് മെറ്റീരിയൽ വെൻ്റ് വഴി, വെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വോൾക്കാനോ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് വെൻ്റ്. അപ്പോൾ വെൻ്റ് വഴി ഇത് എന്ത് ചെയ്യുന്നു, സർഫസിലേക്ക് എത്തുന്നു. സർഫസിലേക്ക് എത്തുന്നതിന് ശേഷം ഇത് സ്പ്രെഡ് ചെയ്യുന്നു. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് തണുക്കുന്നു, കൂൾ ചെയ്യുന്നു. ഇത് കൂൾ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും സിങ്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് തന്നെ പോകുന്നു, ഡീപ്പർ ഡെത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓവർ എ ടൈം എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ സെൽ അഥവാ കൺവെക്റ്റീവ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ കൺവെക്റ്റീവ് ഫ്ലോ അഥവാ കൺവെക്റ്റീവ് സെൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ എന്തൊക്കെയാണുള്ളത്, ഡീപ്പർ ഡെത്തിൽ എന്തുണ്ട്, ഹീറ്റഡ് മെറ്റീരിയൽ ഉണ്ട്, ഇത് വെൻ്റ് വഴി സർഫസിലെത്തുന്നു, കൂൾ ചെയ്യുന്നു, സിങ്ക് ചെയ്യുന്നു, വീണ്ടും ഡീപ്പർ ഡെപ്ത്തിലേക്ക് തന്നെ പോകുന്നു.
ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ സെൽ ഓർ കൺവെക്റ്റീവ് ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എർത്തിനടിയിലുള്ള ഹീറ്റ് ഇത് പുറത്തേക്ക് വരുന്നതിനുള്ള രണ്ട് സോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് റേഡിയോ ആക്റ്റീവ് ഡീകേയും മറ്റൊന്ന് റെസിജ്വൽ ഹീറ്റുമാണ്. നമ്മൾ പറഞ്ഞ എന്താണ്, ഹീറ്റ് വിത്തിൻ ഏർത്ത് കംസ് ഫ്രം ടു മെയിൻ സോഴ്സസ്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് സോഴ്സസ് വഴിയാണ് ഇത്തരത്തിൽ എർത്തിനടിയിലുള്ള ഹീറ്റ് സർഫസിലേക്ക് വരുന്നത്. അത് ഏതൊക്കെ വഴിയാണ്, ഒന്ന് റേഡിയോ ആക്റ്റീവ് ഡീകേയും മറ്റൊന്ന് റെസിജ്വൽ ഹീറ്റുമാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേയും റെസിജ്വൽ ഹീറ്റുമാണ് ഇത്തരത്തിൽ എർത്തിൻ്റെ അണ്ടറിൽ നിന്നും പിന്നെ സർഫസിലേക്ക് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എർത്ത് സർഫസിൽ നിന്നും അല്ലെങ്കിൽ എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്നും സർഫസിലേക്ക് വരുന്നതിനുള്ള ഹീറ്റ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് സോഴ്സസ് ഏതൊക്കെയാണ്, ഒന്ന് റേഡിയോ ആക്റ്റീവ് ഡീകേ, മറ്റൊന്ന് റെസിജ്വൽ ഹീറ്റ്. അപ്പോൾ പ്ലേറ്റ് മൂവ്മെൻറ്റിനുള്ള പ്രധാനപ്പെട്ട ഫോഴ്സ് ഏതാണ് എന്ന് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞ എന്താണ്, മൊബൈൽ റോക്സ് ഉണ്ട്. ഇത് എവിടെയാണുള്ളത്, റിജിഡ് റോക്സിന് ബിനീതായിട്ട് കാണപ്പെടുന്ന ഈ മൊബൈൽ റോക്സ് മൂവ് ചെയ്യുമ്പോൾ പ്ലേറ്റ് മൂവ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ഈ മൊബൈൽ റോക്സ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കി ഇത് സംഭവിക്കുന്നത് കൺവെക്റ്റീവ് സെൽ ഓർ കൺവെക്ഷൻ ഫ്ലോയിലൂടെയാണെന്ന് മനസ്സിലാക്കി. ഇതെന്താണ് സംഭവം എന്ന് നോക്കിയപ്പോഴേക്കും ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഇതെന്താണെന്ന് നോക്കിയാൽ എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഹീറ്റ് സർഫസിലേക്ക് വരുന്നു, സർഫസിലേക്ക് വന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് കൂൾ ചെയ്യുന്നു, വീണ്ടും ഇത് സിങ്ക് ചെയ്ത് ഡീപ്പർ ഡെത്തിലേക്ക് പോകുന്നു. ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് ഇങ്ങനെ ഓവർ എ ടൈം നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ എന്തുണ്ടാകുന്നത്, ഹീറ്റ് സർഫസിലേക്ക് വരുന്നതെന്ന് നോക്കി. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ ഇത്തരത്തിൽ ഹീറ്റ് അണ്ടർഗ്രൗണ്ടിൽ നിന്നും സർഫസിലേക്ക് വരാം. അതിനുള്ള റീസൺസ് നമ്മൾ നോക്കിയപ്പോൾ ഒന്ന് റേഡിയോ ആക്റ്റീവ് ഡീകേയും മറ്റൊന്ന് റെസിജ്വൽ ഹീറ്റുമായിരുന്നു അതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഓസ്ട്രേലിയൻ കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വാസ്റ്റ് ഐലൻഡ് ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് വന്ന് ഡെക്കാൻ ട്രാപ്സിലേക്ക് വരികയും അതായത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ആ ഒരു പെനിൻസുലാർ പോർഷൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇന്ത്യൻ മാപ്പിലെ പെനിൻസുലാർ പോർഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ പിൽക്കാലത്ത് വന്ന് ചേരുകയും ചെയ്തിട്ടുള്ളതാണ്. ഡെക്കാൻ ട്രാപ്സിൽ വന്ന് അത് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ചേരുകയും ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്ത്യയായിട്ട് അത് മാറിയത് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് പറയുവാനുള്ളത്. നമുക്ക് ലഘുവായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഓസ്ട്രേലിയൻ കോസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡെക്കാൻ ട്രാപ്പിലേക്ക് എത്തിയത്, ഇതാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ നോർത്തേൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഹിമാലയയാണ് എന്തിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറി ആയിട്ട് നോർത്തേൺ സൈഡിലുള്ളത് ആരാണ്, ഹിമാലയയാണ് നോർത്തേൺ സൈഡിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ മ്യാൻമാറിലെ റാഖിനിയാമോ മൗണ്ടൈൻസ് ആണ് ഇതിൻ്റെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. നോർത്തേൺ ബൗണ്ടറിയിൽ ഹിമാലയ ഉണ്ട്, ഈസ്റ്റേൺ ബൗണ്ടറിയിൽ റാഖിയാമോ മൗണ്ടൈൻസ് ഉണ്ട്, അത് ജാവ ട്രെഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ ആരുണ്ട്, ഈസ്റ്റേൺ സൈഡിൽ റാഖിയാമോ മൗണ്ടൈൻസ് ഓഫ് മ്യാൻമാറുണ്ട്, അത് ജാവ, ജാവ എന്ന് പറയുന്നത് അറിയാലോ ഇന്തോനേഷ്യയിലെ ജാവ ട്രെഞ്ച് വരെയാണ് അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പ്ലേറ്റിൻ്റെ ഈസ്റ്റേൺ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് റാഖിയാമോ മൗണ്ടൈൻ ഓഫ് മ്യാൻമാർ തൊട്ട് ആ ജാവ ട്രെഞ്ച് വരെയാണ് അതിൻ്റെ ആ ഒരു ഈസ്റ്റേൺ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. അത് വെസ്റ്റേൺ മാർജിൻ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ കീർത്തർ മൗണ്ടൈൻസ് വരെയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ കീർത്തർ മൗണ്ടൈൻസ് വഴിയാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ആ ഒരു വെസ്റ്റേൺ മാർജിൻ എന്ന് പറയുന്നത്. ഇത് പിന്നീട് മക്രാന കോസ്റ്റ് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കീർത്തർ മൗണ്ടൈൻ തൊട്ട് മക്രാന കോസ്റ്റ് വരെയാണ് ഏതിൻ്റെ ആ ഒരു വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ മാർജിൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്, കീർത്താർ മൗണ്ടൈൻ തൊട്ട് മക്രാന കോസ്റ്റ് വരെയാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ആ ഒരു വെസ്റ്റേൺ മാർജിൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ചാഗോസ് ആർപിലേഹോ എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരെയാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ആ ഒരു സൗത്ത് ഈസ്റ്റ് വാർഡ് ഉള്ള ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ളത് ഏതാണ്, സൗത്ത് ഈസ്റ്റ് വാർഡ് ഡയറക്ഷനിലുള്ളത് ചാഗോസ് ആർപിലേഹോ എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ്. ഇപ്പോൾ ചാഗോസ് അർപ്പിലേഹോ വരെയാണ് ഏതുവരെയുള്ളത്, ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ആ ഒരു സൗത്ത് ഈസ്റ്റ് വാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ളത് ചാഗോസ് അർപ്പിലേഹോയാണ്. നോർത്ത് സൈഡിൽ ആരാണുള്ളത്, നോർത്ത് സൈഡിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഹിമാലയാസ് ഉണ്ട്, ഈസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു
റാക്കിനിയാമോ മൗണ്ടൈൻസ് ഉണ്ട് മ്യാൻമാറിൽ, അത് ജാവ ട്രഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആരുണ്ട്? അവിടെ നമ്മൾ കീർത്താർ മൗണ്ടൈൻസ് പറഞ്ഞു, അത് പിന്നെ മക്രാന കോസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സൗത്തേൺ സൈഡ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ പോർഷൻ നമ്മൾ നോക്കി, സൗത്ത് ഈസ്റ്റേൺ പോർഷൻ നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മൾ അവിടെ കണ്ടത് ഷാഗോസ് അർപ്പിലേഹോ വരെയാണ് അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻഷൻ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വെസ്റ്റ് മുതൽ ഈസ്റ്റ് സൈഡ് ആയിട്ടുള്ള ആ ഒരു ഡയറക്ഷനാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. അന്റാർട്ടിക് പ്ലേറ്റാണ് മെയിനായിട്ട് നമുക്ക് ബൗണ്ടറി ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ അന്റാർട്ടിക് പ്ലേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്റാർട്ടിക് പ്ലേറ്റുമായിട്ട് എന്ത് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ പ്ലേറ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് മൂവ് ചെയ്യുന്നത് വെസ്റ്റ് നോട്ട് ഈസ്റ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സ്പ്രെഡിങ് സൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ന്യൂസിലാൻഡിൻ്റെ ആ ഒരു സദേൺ പോർഷനിലായിട്ട് ഒരു ചെറിയ സ്പ്രെഡിങ് സൈറ്റും ആര് ഫോം ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇന്ത്യൻ പ്ലേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്താണ് നമുക്ക് പറയേണ്ടത്? നമ്മളെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഓസ്ട്രേലിയൻ കോസ്റ്റിലുണ്ടായിരുന്ന ഒരു വാസ്റ്റ് ഐലൻഡ് ആയിരുന്ന ഇന്ത്യ പിന്നെ എന്ത് ചെയ്യുന്നു? ഡെക്കാൻ ട്രാപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറി നമ്മൾ നോക്കിയപ്പോൾ നോർത്തേൺ സൈഡിൽ നമ്മൾ ആരെ കണ്ടു? നോർത്തേൺ സൈഡിൽ ഹിമാലയം. നമ്മൾ ഈസ്റ്റേൺ സൈഡ് നോക്കിയപ്പോഴത്തേക്കും റാക്കിനിയാമോ മൗണ്ടൈൻസ് ജാവ ട്രഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വെസ്റ്റേൺ സൈഡ് നോക്കിയപ്പോഴേക്കും നമ്മൾ ആരെ കണ്ടു? കീർത്താർ മൗണ്ടൈൻസ് ഓഫ് പാകിസ്ഥാൻ, അതുപോലെ തന്നെ മക്രാന കോസ്റ്റ് വരെ അതിന് എക്സ്റ്റെൻഷൻ ഉണ്ടെന്ന് കണ്ടു. സദേൺ പോർഷനിൽ നമ്മൾ കണ്ടത് ഷെഗോസ് ആർപ്പിലേഹോ ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ അന്റാർട്ടിക് പ്ലേറ്റുമായിട്ടും ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത് വെസ്റ്റ് ടു ഈസ്റ്റേൺ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇതിങ്ങനെ വെസ്റ്റ് ടു ഈസ്റ്റേൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത് ന്യൂസിലാൻഡിലെ സദേൺ പോർഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പ്രെഡിങ് സൈറ്റ് ഫോം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഓസ്ട്രേലിയൻ കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വാസ്റ്റ് ഐലൻഡ് എങ്ങനെയാണ് ഡെക്കാൻ ട്രാപ്പിലേക്ക് വന്ന് ചേർന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ഒരു ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും നമ്മുടെ പൂർവ്വകാലത്തുണ്ടായിരുന്ന ഇന്ത്യ ഓസ്ട്രേലിയൻ കോസ്റ്റിൽ വെച്ച് ലോക്ക് ചെയ്തിരുന്നത് എന്തായിരുന്നു എന്താണ് നമ്മൾ നോക്കേണ്ടത്. അത് പ്രധാനമായിട്ടും തെത്തീസ് എന്ന് പറയുന്ന സീ ആണ്. അപ്പോൾ തെത്തീസ് സീ ആണ് എന്തിനെ സെപ്പറേറ്റ് ചെയ്തത്? ഇന്ത്യയെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലേക്ക് പോകുന്നതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരുന്നത് തെത്തീസ് സീ ആയിരുന്നു. ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് 225 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ എന്തായിരുന്നു ഇങ്ങനെ പൂർവ്വകാലത്തുണ്ടായിരുന്ന ഈ ഒരു ഇന്ത്യൻ പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു പെനൻസുലാർ പോർഷനെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരുന്നത് ആര് തന്നെയായിരുന്നു? ഈ തെത്തീസ് സീ ആയിരുന്നു സെപ്പറേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഇത്തരത്തിലെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഇത്തരത്തിൽ 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പെനൻസുലാർ പോർഷൻ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്ക്, അതായത് വടക്ക് ഭാഗത്തേക്ക് മൂവ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉള്ള ആ മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 മില്യൺ ഇയേഴ്സ് എഗോയാണ്. ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് പാൻജിയ ബ്രോക്ക് ചെയ്തതിന് ശേഷമായിട്ട് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇത്തരത്തിൽ ഒരു നോർത്ത് വേർഡ് മൂവ്മെൻ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, 225 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് എന്താണ് നടന്നത്? ഈ പെനിൻസുലാർ പോർഷനെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തെത്തീസ് സീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 700 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് 225 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തെത്തീസ് സിയാൽ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തപ്പെട്ടിരുന്ന ഈ ഒരു പെനിൻസുലാർ പോർഷൻ നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് പ്രധാനമായി സംഭവിക്കുന്നത് എന്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്? പാൻജിയ ബ്രോക്ക് ചെയ്തു. നമ്മൾ പാൻജിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. പാൻജിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? പാൻജിയ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോണ്ടിനെൻ്റ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതാണ് പാൻജിയ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു പോർഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പറഞ്ഞു പാൻജിയ പന്തലാസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു പാൻജിയ ബ്രോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് 200 മില്യൺ ഇയേഴ്സ് ഗോയാണ് എന്ത് സംഭവിച്ചത്? ഇത്തരത്തിൽ നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പെനിൻസുലാർ പോർഷൻ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൂവ് ചെയ്ത് ഇത് ഏഷ്യയുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത് 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ കോസ്റ്റിൽ നിന്ന് നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുകയും ഇത് 40 to 50 മില്യൺ ഇയേഴ്സിന് മുൻപാണ് ഏഷ്യൻ കോണ്ടിനെൻറ്റുമായിട്ട് ആര് മെർജ് ചെയ്യുന്നത്? ഈ ഒരു പെനിൻസുലാർ പോർഷൻ മെർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മെർജ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയസ് എന്ത് ചെയ്യുന്നത്? അപ്ലിഫ്റ്റ് ചെയ്ത് മാറിയത്. അപ്പോൾ ഹിമാലയസിലെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ പെനിൻസുലാർ പോർഷൻ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ വന്ന്
മെർജ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയാസിൽ എന്ത് സംഭവിച്ചത്, ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈ ഹിമാലയാസിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വെച്ചാണ് ഇത്തരത്തിൽ ഉള്ള നമ്മുടെ ഒരു പെനിൻസുലാർ പോർഷൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ആരുമായിട്ട് മെർജ് ചെയ്തത്, ഇത് ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ മെർജ് ചെയ്തത്. എന്നാൽ 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത്, 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു പെനിൻസുലാർ പോർഷൻ, അതായത് ഈ ഒരു സബ് കോണ്ടിനെൻ്റ് പോർഷൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു, 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലായിരുന്നു. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലായിരുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അത് നമ്മുടെ ഈ ഒരു സബ് കോണ്ടിനെൻ്റ് പോർഷൻ, ഈ പെനിൻസുലാർ പോർഷൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് എപ്പോഴായിരുന്നു, ഒരു 140 മില്യൺ ഇയേഴ്സ് എഗോ. ഇത് 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലായിരുന്നു ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പ്രധാനമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് 60 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് സംഭവിക്കുന്നത്. ഡെക്കാൻ ട്രാപ്സ് ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഔട്ട്പോറിംഗ് ലാവയാണ്. അതായത് പ്രധാനമായിട്ട് വോൾക്കാനിക് കറപ്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുകയും ആ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന വോൾക്കാനിക് കറപ്ഷൻ്റെ ഫലമായിട്ട് ലാവ സ്പ്രെഡ് ചെയ്യുകയും അതാണ് എന്തിലേക്ക് ഫോം ചെയ്യുന്നതിനുള്ള കാരണമായി തീരുന്നത്, ഡെക്കാൻ ട്രാപ്സിൻ്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. ഇത്തരത്തിൽ ഡെക്കാൻ ട്രാപ്സ് ഫോം ചെയ്തത് എപ്പോഴാണ്, 60 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് സംഭവിക്കുന്നത്, ഡെക്കാൻ ട്രാപ്സ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെക്കാൻ ട്രാപ്സ് ഫോം ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സബ് കോണ്ടിനെൻ്റ് പോർഷൻ അല്ലെങ്കിൽ പെനിൻസുലാർ പോർഷൻ എന്ന് പറയുന്നത് ഏഷ്യൻ കോണ്ടിനെൻറ്റുമായിട്ട് ചേരുന്ന അല്ലെങ്കിൽ മെർജ് ചെയ്യുന്നത്. അതോടൊപ്പം പറയേണ്ട മറ്റൊന്നാണ് ഹിമാലയത്തിൻ്റെ ആ ഒരു ഒറിജിൻ. 14 മില്യൺ ഇയേഴ്സ് എഗോയാണ് ഇത് സംഭവിക്കുന്നത്, 14 മില്യൺ ഇയേഴ്സ് എഗോയാണ് ഹിമാലയം ഫോം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹിമാലയത്തിൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിൻ്റെ ആ ഒരു ഹൈറ്റിൽ ഇപ്പോഴും വരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഹൈറ്റ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഹിമാലയൻ്റെ ആ ഒരു ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിൽ പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഓസ്ട്രേലിയൻ കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വാസ്റ്റ് ഐലൻഡ് ആയിരുന്നു. എന്നാൽ ഇത് 200 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് ചെയ്തത്, ഇത് നോർത്ത് വേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തത്. ഇതിന് മുൻപ് വരെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏഷ്യൻ കോണ്ടിനെൻ്റിൽ നിന്നും ഈ ഒരു വാസ്റ്റ് ഐലൻഡിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തെത്തീസ് സീ ഉണ്ടായിരുന്നു 225 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പ് വരെ. എന്നാൽ 200 മില്യൺ ഇയേഴ്സ് എഗോ ആയപ്പോഴേക്കും ഇത് നോർത്ത് വേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പാൻജിയ ബ്രോക്ക് ചെയ്തതാണ്. ഇത്തരത്തിൽ മൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു സബ് കോണ്ടിനെൻ്റ് പോർഷൻ ഏഷ്യൻ കോണ്ടിനെൻ്റിൽ ചെന്ന് മെർജ് ചെയ്യുന്നത് 40 to 50 മില്യൺ ഇയേഴ്സ് എഗോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ 140 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പ് വരെ ഇതിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 50 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലായിരുന്നു ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സബ് കോണ്ടിനെൻ്റ് പോർഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആണ് 60 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പ് ഉണ്ടായിട്ടുള്ള ഡെക്കാൻ ട്രാപ്പിൻ്റെ ഫോമേഷൻ. ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തതെന്ന് പറയുന്നത് ഡെക്കാൻ ഏരിയയിൽ ഉണ്ടായിരുന്ന ലാവയുടെ ഔട്ട്പുഴിങ് അല്ലെങ്കിൽ ഈ ഒരു ലാവ സ്പ്രെഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഹിമാലയൻ ഫോർമേഷൻ. ഹിമാലയൻ ഫോർമേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്, 40 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പാണ് ഹിമാലയൻ ഫോർമേഷൻ നടക്കുന്നത്. ആ പ്രോസസ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഫാക്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സബ് കോണ്ടിനെൻ്റ് ചെന്ന് നമ്മുടെ ഈ ഒരു ഏഷ്യൻ പോർഷനിൽ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ പോർഷനിലേക്ക് മെർജ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയം എന്ത് ചെയ്യുന്നത്, ഹിമാലയം അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ ഒപ്പീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്, ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് എങ്ങനെയാണ് കോണ്ടിനെൻസ് ഫോം ചെയ്തത്, ഓഷ്യൻ ഫോം ചെയ്തത്, ഇതിന് പിന്നിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്ലേറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പ്ലേറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫോഴ്സസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതോടൊപ്പം തന്നെ നമ്മൾ അതിനുശേഷം പ്ലേറ്റ് ബൗണ്ടറീസ് നോക്കി, പ്ലേറ്റ് ബൗണ്ടറീസ് എത്ര തരത്തിലുണ്ട്, പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, പരസ്പരം സ്പ്രെഡ് ചെയ്ത് പോകുന്നു, അതോടൊപ്പം തന്നെ സ്ലൈഡ് ചെയ്ത് പോകുന്നു, ഇത്തരത്തിൽ പല മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെ റേറ്റ് ചെയ്യാമെന്ന് നോക്കി. അതിനുശേഷമാണ് നമ്മൾ പ്ലേറ്റ് മൂവ്മെൻറ്റിന് പ്രധാനമായിട്ടുള്ള ഫോഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കൺസെൻസസിൽ എത്താം എന്നുള്ള ഭാഗം നോക്കിയത്.
അതിനുശേഷമാണ് ഇന്ത്യൻ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഭാഗം നമ്മൾ ചെക്ക് ചെയ്തത്. ആദ്യം അതിൻ്റെ ബൗണ്ടറീസ് നമ്മൾ നോക്കി, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സതേൺ പോർഷൻ, പിന്നെ അന്റാർട്ടിക് പ്ലേറ്റുമായിട്ട് അതിന് ഷെയർ ചെയ്യുന്ന ബൗണ്ടറീസ്, അതുപോലെ തന്നെ ഇത് ഒരു സ്പ്രെഡിംഗ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൗത്ത് ഓഫ് ന്യൂസിലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പ്രെഡിംഗ് സൈറ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിയത്, എങ്ങനെയാണിത് ഓസ്ട്രേലിയൻ കോസ്റ്റിൽ നിന്നും മാറി ഏഷ്യൻ കോണ്ടിനെൻറ്റിലേക്ക് വന്ന് ചേർന്നത് എന്നുള്ള കേസ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ ഒരു കമൻറ്റ് സെക്ഷനിലത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വിദ്യാസാറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി നിനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.